നമസ്കാരം കൂട്ടുകാരെ, എന്തൊക്കെ ഉണ്ട് വിശേഷം? സുഖമല്ലേ? ഇന്ന് ഞാൻ പറയാൻ പോണ കഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? കഥയുടെ പേര് അസാധ്യമായി ഒന്നുമില്ല. ഇന്ന് ഞാൻ പറയാൻ പോണ കഥ കുഞ്ഞു കഥയാട്ടോ. ഒരിക്കൽ ഒരു കാട്ടിലെ കുറുക്കന്മാർ കടുത്ത പട്ടിണിയിലായി. ഇത് കിട്ടാതെ കടുത്ത പട്ടിണിയിലായിട്ട് ദിവസങ്ങളായി. വിശപ്പ് കൊണ്ട് അവർ വലിഞ്ഞു കാട്ടിൽ തേടി നടക്കുമ്പോൾ അവരൊരു ആനയെ കണ്ടു. ഓ, രക്ഷപ്പെട്ടു, ഇതാണ് മമ്മളുടെ ഈല. ഇവനെ കൊന്ന കുറെ ദിവസങ്ങൾ നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണമായി. അവളുടെ നേതാവായ വയസ്സായ കുറുക്കൻ പറഞ്ഞു, ഇത് നടക്കുന്ന കാര്യമല്ല, ആനയെ പിടിക്കുക, നമുക്കും ഇത് കഴിയില്ല. മറ്റ കുറുക്കന്മാർക്ക് നേതാവിന്റെ ആശയങ്ങൾക്ക് യോജിക്കാനായില്ല. ഇത് കേട്ടപ്പം നേതാവ് പുഞ്ചരോധ പറഞ്ഞു, ഈ ലോകത്തിൽ കഴിയാത്ത ഒന്നുമില്ല. അല്പം ക്ഷമയും ബുദ്ധിമുട്ടുക്ക് ഏത് കൊമ്പനെയും നമുക്ക് വീഴ്ത്താം. അതെങ്ങനെ നോക്കിക്കോ, ഞാൻ കാണിച്ചു തരാം. നേതാവ് ആനയുടെ അടുത്തെത്തി തല കുഴിച്ച് മണങ്ങി നിന്നു. എന്താണ് കാര്യം? ആന ചോദിച്ചു. ഞങ്ങളുടെ കുറുക്കന്മാർക്കൊരു രാജാവില്ല, അതുകൊണ്ട് അങ്ങ് ഞങ്ങളുടെ രാജാവായി ഞങ്ങളെ നയിക്കണം. അത് കേട്ട് ആന അതേക്ഷിച്ച് നിന്നുപോയി. ആനയ്ക്ക് അഹങ്കാരവും അഭിമാനവും തുടങ്ങി. അവൻ തല ഉയർത്തി പിടിച്ചു. അത് കേട്ടപ്പം തൻ്റെ വാക്കുകൾ ആനയ്ക്ക് ഇഷ്ടപ്പെട്ടെന്ന് മനസ്സിലായി. സർവശക്തനായ ഞങ്ങളുടെ നേതാവിനെ അങ്ങയുടെ പട്ടത്തിനാൽ ഞങ്ങളെല്ലാം ഒടുക്കിയിട്ടുണ്ട്. ദയവ് ചെയ്യു, വന്നാലും ഞങ്ങളുടെ പ്രജകൾ അങ്ങയെ കാത്തിരിക്കുകയാണ്. ഇന്ന് തന്നെ ഞങ്ങളുടെ രാജാവായി അധികാരം ഏറ്റെടുക്കണം. കുറുക്കും പറഞ്ഞു. അത് കേട്ടപ്പം ആനയുടെ അഹങ്കാരം കുറച്ചുകൂടെ കൂടി. പറയൂ, ഞങ്ങൾ എവിടേക്കാണ് വരേണ്ടത്? കുടുക്കൻ ആനയെ മരങ്ങൾ തിങ്ങി നടിഞ്ഞ് അകത്തേക്ക് നയിച്ചു. നല്ല ഇരുട്ടായതുകൊണ്ട് അവിടെ ഒന്നും കാണാനായില്ല. അങ്ങ് മുന്നോട്ട് വന്നാലും മറ്റ് പ്രജകളെ കൂട്ടിക്കൊണ്ടുവരാം. കുടുക്കൻ പതുക്കെ നടപ്പ് കിഴക്കിലേക്ക് ആക്കി. കുറച്ച് മുന്നോട്ട് ചെന്നപ്പോൾ ആനയുടെ മുങ്ങാൽ ചതുപ്പൽ താഴ്ന്നു. അത് വലിച്ചെടുക്കാനുള്ള സമയത്തിൽ മറ്റ കാലുകളും ചതുപ്പിലായി. ആന സാവധാനം മുങ്ങാൻ തുടങ്ങി. ആനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെയായി. അത് ഉറക്കെ വിളിച്ച് ഉയി, ഹേ കൊടുക്ക, ഞാൻ ചതുപ്പിൽ മുങ്ങുകയാണ്, എന്നെ വേഗം രക്ഷിപ്പിക്കേ. കുറുക്കൻ തൻ്റെ കൂട്ടുകാരെ വിളിച്ചു. കാട്ടിൽ പതുങ്ങിയിരുന്ന് അവൾ പുറത്തു വന്നു. അവൾ മുങ്ങി താന്നോട്ടിരിക്കുന്ന ആനയോട് പുറത്തു ചാടി വീണു. പിന്നീട് ആനക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ചതുപ്പിൽ താഴ്ന്ന് ആന ചത്തു. കുറുക്കന്മാർ ആനയെ വളരെ കഷ്ടപ്പെട്ട് കടിച്ചു കീറി തിന്ന് വിഷപ്പ് അടുക്കി. ചെറിയ ബുദ്ധിയും പുകഴ്ത്തലും കൊണ്ട് ആരെയോ വീഴ്ത്താം എന്ന് കുറുക്കൻ കൂട്ടുകാരനെ പഠിപ്പിച്ചു. ഇതിന്റെ ഗുണപാഠം എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അസാധ്യമായി ഒന്നുമില്ല. അപ്പം കൂട്ടുകാരെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.
തൊട്ട് അടുത്തുള്ള ബെൽ ബട്ടനും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പം എല്ലാ കൂട്ടുകാർക്കും ബൈ.